Hello, welcome back our YouTube channel. ഇന്ന് ഞാനൊരു സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പീനട്ട് ബർഫി ആണ്. ഇത് പഞ്ചസാര ഇല്ലാതെ ശർക്കര കൊണ്ട് എങ്ങനെ നമുക്ക് പീനട്ടും ശർക്കരയും വെച്ച് ബർഫി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ബർഫി ഉണ്ടാക്കാം. പീനട്ട് കപ്പലണ്ടി, ഞാനിവിടെ തൊലി ഇല്ലാത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. തൊലി ഉള്ളതാണെങ്കിൽ എടുത്ത് റോസ്റ്റ് ചെയ്ത് നമുക്ക് തൊലി കളഞ്ഞെടുത്താൽ മതി. ഇത് നല്ലോണം നമുക്കൊന്ന് ഇത് ചെറിയൊരു റോസ്റ്റഡ് കപ്പലണ്ടി ആയിരുന്നു, എന്നാലും ഒന്ന് ചൂടാക്കി നമുക്കിത് പൊടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിരിക്കുന്നതല്ലേയാണല്ലോ. നമുക്കിത് നല്ലോണം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് ഇടുന്നുണ്ട്. ഇത് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിത് ഇപ്പോൾ കപ്പലണ്ടി പൊടിച്ചതിന് ശേഷം നമുക്ക് ഏലക്ക പൊടിയിട്ടാലും മതി. ഞാൻ എനിക്ക് പൊടിയില്ലായിരുന്നു കയ്യിൽ, അതുകൊണ്ട് ഏലക്കയായിട്ട് ഇട്ടതാണ്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് നമുക്കിത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ആ സമയം കൂടെ നമുക്ക് വേറൊരു പാനിൽ രണ്ട് മൂന്ന് ശർക്കര പീസസ് അതിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് ചെറിയൊരു കഷ്ണം കേശുട്ടം തിന്നേൻ്റെ ബാക്കിയാണ്. വെള്ളം ഒഴിച്ച് നമുക്കിത് പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. എന്തായത് കല്ലും ചെറിയ ചെറിയ തരികളൊക്കെ കാണുമല്ലോ, അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം കണ്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്ത് ഇത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഈ ശർക്കര നമ്മുടെ പാനി പാനിൽ വെച്ച് നമുക്കൊന്ന് ബർഫിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ചെറിയ ഒട്ടുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ശരിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പലണ്ടി തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നല്ലോണം ഇതൊന്ന് പൊടിച്ച് മാറ്റണം. ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ലതാണല്ലോ. അങ്ങനെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ പാനി ഇപ്പോൾ ഒട്ടുന്ന പരുവത്തിൽ, നമ്മുടെ ശർക്കര ഇപ്പോൾ ഒട്ടുന്ന പരുവത്തിൽ ആയിട്ടുണ്ട് കണ്ടോ. ചെറിയൊന്ന് ഒട്ടുന്നുണ്ട്. ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്ടുണ്ടല്ലോ അത് ഉപയോഗിക്കാം. അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ പീനട്ട് കപ്പലണ്ടി ശർക്കര പാനിയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത്. പാലും ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ, അല്ലാതെ നമുക്ക് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. മിൽക്ക് പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മുടെ പീനട്ട് നമ്മൾ മിക്സ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. അപ്പം ഞാൻ മിൽക്ക് ആയതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാല് ഒരു കാൽ കപ്പോളം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇനി പാല് തിളച്ച് നമ്മുടെ ഈ കൂട്ടുമായിട്ടൊന്ന് മിക്സായി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒരു രണ്ട് സ്പൂണളവിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല ഏലക്കയുടെയും റോസ്റ്റ് കപ്പലണ്ടിയുടെയും എല്ലാത്തിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ മിക്സി ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് വെച്ച് തൂത്ത് വെച്ചിരിക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാത്രത്തിൽ ഡയറക്റ്റായിട്ട് നെയ്യോ ബട്ടറോ വല്ലതും തൂത്ത് എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിക്കണം.
ഞാനിവിടെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ മിക്സ് ഒഴിച്ച് ചെറിയ രീതിയിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കേശുവട്ടൻ ഡെക്കറേറ്റ് ചെയ്യാൻ വന്നതിൻ്റെയാണ്. കേശുവൻ്റെ ഒരു സൈഡൊന്നും ഇല്ലാത്തത് അവൻ തന്നെ വെച്ചതാണത്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.